നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ ഒന്നും ചേർക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ലഡു തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ലഡുവിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ്, ഇതുപോലെ ചെറിയ ഗോതമ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലവണ്ണം ഉണക്കിയെടുത്ത ഗോതമ്പ് നുറുക്കാണ് കേട്ടോ. നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് നട്ട്സും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, പൊടിച്ച നട്ട്സും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ കൂടെ ചേർക്കാം. നട്ട്സിന്റെയും തേങ്ങയുടെ ഒക്കെ അളവ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിപ്പോ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. അത് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. അതായത് ഗോതമ്പെല്ലാം നല്ല പടപടേന്ന് പൊട്ടുന്ന ഒരു പാകമാവണം കേട്ടോ. ഇതിലേക്ക് 4-5 ഏലക്കായ കൂടെ ചേർത്തിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്താൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഗോതമ്പെല്ലാം നല്ലതുപോലെ പൊട്ടി വരണം. നല്ല വറുത്തെടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് മൂത്ത് വരണം, ദൈവീ ഒരു പാകം ആവണം കേട്ടോ. വറുത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നിരത്തി വെക്കാം, പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഞാനൊരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതായത് അന്ന് ഹൽവ ഉണ്ടാക്കിയില്ലേ, നമ്മൾ ഹൽവ ഉണ്ടാക്കിയപ്പോൾ അതിനെങ്ങനെയാണോ കളർ കൊടുത്തത് അതുപോലെ തന്നെയാണ് ബീട്രൂട്ടിൻ്റെ കളർ കൊടുക്കുന്നത്. ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്മെല്ലോ ടേസ്റ്റോ ചുവയോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലപോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ച് അരിച്ചെടുത്തതിന് ശേഷം അതൊന്നും കൂടെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് 1 പ്രാവശ്യം കൂടെ അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് എല്ലാം ഇങ്ങനെ എടുക്കാം. ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് എല്ലാം നല്ലതുപോലെ ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ ഈ ഗോതമ്പ് നുറുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഇതിലേക്ക്, ഈ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുക്കറിലാണെന്നുണ്ട് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം മതിയാകും. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. അത് 1/2 കപ്പിലാണോ നമ്മുടെ ഗോതമ്പ് എടുത്തത് ആ അളവ് കപ്പിന്റെ അളവിലാണ് ഞാൻ അതേ കപ്പിൽ തന്നെയാണ് ഈ അളവുകൾ പറയുന്നത് കേട്ടോ. ഇതിലോട്ടൊരു 4-5 ഏലക്കായ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് കുറുകി വരാനൊന്നും നിൽക്കേണ്ട, സ്ട്രിങ് പാകം ആവാനും നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ടുണ്ട്. റോസ് വാട്ടർ ഇല്ലാന്ന് വെച്ചിട്ട് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, അത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു, ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഈ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പും തേങ്ങയും നട്ട്സും ഏലക്കായും ഒക്കെ കൂടെ ഇല്ലേ, അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറേശ്ശെ കഴുകിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. വേഗം പൊടിഞ്ഞു വരും കേട്ടോ, അത് ഒരുപാട് പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഒരു ആഴമുള്ള കടായിലേക്ക് നമ്മുടെ ഈ പൊടിച്ചെടുത്ത നുറുക്ക് ഗോതമ്പ് അങ്ങോട്ട് എടുക്കാം. ഇട്ടതിന് ശേഷം നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പും കൂടെ ചേർക്കാം. ബീട്രൂട്ട് സിറപ്പും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിട്ട് 3/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3/2 കപ്പ് എടുക്കുമ്പോഴേക്കായിരിക്കും ഈ നുറുക്ക് ഗോതമ്പെല്ലാം നന്നായിട്ട് കുക്കായി വരിക. അതായത് ആ ഒരു ഷുഗർ സിറപ്പിൽ കിടന്ന് കുറച്ച് നേരം കുറുകി വരുമ്പോഴായിരിക്കും നമ്മുടെ ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, ഷുഗർ സിറപ്പ് എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചേർത്ത് നമുക്ക് തിളപ്പിച്ച് നല്ലതുപോലെ കുറുകി നല്ല തിക്കായിട്ട് വരണം കേട്ടോ. ഇതിൽ ഞാൻ സിറപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്ന ഏലക്കായ അങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. അതായത് ഇപ്പം നല്ല ഫ്ലേവർ ആയിട്ടുണ്ടാവും, കാരണം പൊടിച്ച് നമ്മൾ ചേർത്തല്ലോ ഏലക്കായ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് എടുത്ത് പതുക്കെ എടുത്തങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യുടെ അളവും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നെയ്യുടെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും, പക്ഷേ ഹെൽത്ത് നമ്മുടേതാണെന്നുള്ളത് കൊണ്ട് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് കേട്ടോ.
നന്നായിട്ട് കുറുകി വരട്ടെ. നല്ലപോലെ കുറുകി ഗോതമ്പ് എല്ലാം നന്നായിട്ട് കുക്കായി വെന്ത് വന്നു എന്ന് ഉറപ്പായതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ആക്കാവൂ കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർക്കുന്നത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഇനി ഞാൻ ഈ ഒരു സമയം കൊണ്ട് തൊട്ടടുത്ത അടുപ്പിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരിയോ ടൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ലഡുവിന്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുന്ന ഒരു ഭാഗം നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. നമ്മൾ ചേർത്തിട്ടുള്ള നെയ്യൊക്കെ വിട്ട് വരുന്ന ആ ഒരു തെളിഞ്ഞു വരുന്ന ആ ഒരു ഭാഗം ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നല്ല തിക്കായിട്ടുള്ള ഒരു ഭാഗമായി വരുമ്പോഴായിരിക്കും ലഡു നമ്മൾ ഉരുട്ടിയെടുത്ത് തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു പാകം ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ അങ്ങ് ഓഫാക്കി കളയരുത്, ഫ്ലെയിം ഓഫാക്കരുത്. വേഗം തന്നെ സെറ്റായി വരും ഫ്ലെയിം. തീ കൂട്ടി വെച്ച് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു ട്രേയിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാം. കണ്ട ലഡുവിന് പ്രത്യേകിച്ച് ഫുഡ് കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് നല്ല നാച്ചുറലായിട്ടുള്ള കളറിൽ ഒരു വെറൈറ്റി കളറിലുള്ള ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ലഡുവും ഉരുട്ടി ഉരുളകളാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ദീപാവലി സ്പെഷ്യൽ ലഡു റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.